ഇന്ന് നമുക്ക് ഡബിൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതുപോലെ പാരലൽ ലൈൻസ് വരച്ച് കൊടുക്കാം, എന്നിട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തയ്ച്ചു കൊടുക്കാം. ഒരുപാട് അടുപ്പിച്ചിട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തയ്ക്കാൻ പാടില്ല, കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ട് വേണം നമുക്ക് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തയ്ച്ചു കൊടുക്കാൻ. ഇവിടെ ഇപ്പോൾ നമ്മുടെ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തയ്ച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും തയ്ച്ചു കൊടുക്കണം. നമുക്ക് സെയിം കളറിലെ ത്രെഡ് ഉപയോഗിച്ചിട്ട് തയ്ച്ചു കൊടുക്കാം, അല്ലെങ്കിൽ വേറൊരു കളറിലെ ത്രെഡ് ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ വേറൊരു കളറിലെ ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നമുക്ക് നീഡിൽ ഇതുപോലെ എടുക്കാം. ഇവിടെ നമുക്ക് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തന്നെയാണ് തയ്ച്ച് കൊടുക്കേണ്ടത്, പക്ഷേ ഈ ലൈൻസിൻ്റെ ഇടയിൽ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് തിരിച്ച് പിടിക്കണേ, എന്നിട്ട് ഇവിടെ നീഡിൽ കുത്തി ഇങ്ങോട്ട്. ഇങ്ങനെ ഇനി ഇവിടെ നീഡിൽ കുത്തി ഈ രണ്ട് ലൈനിൻ്റെ നടുക്ക്. ഇതുപോലെ വരും. ഇങ്ങനെയാണ് നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ഡബിൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് നമ്മൾ തയ്ക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്ച്ചെടുക്കാം. അപ്പോൾ ഇന്ന് കാണിച്ച ഈ ഒരു സ്റ്റിച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. പിന്നെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം എഴുതാൻ മറക്കല്ലേ. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.